ഹേ ഗൈസ്, കുട്ടാണ്. അപ്പൊ നമ്മുടെ ഇന്നലെ വന്ന പന്ന പാക്കിംഗിൽ വന്ന ഐറ്റം നമുക്ക് ഇന്നൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്താണ് ഐറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാത്രി റൂമൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇപ്പം ഈയിടെയായിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്ന ഒരു ഐറ്റം ആണ്. എന്റെ കറക്റ്റ് പേര് ആസ്ട്രോണോട്ട് ഗാലക്സി ലാമ്പ് എന്നാണ് കേട്ടോ എഴുതിയേക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ബോക്സിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതാ വരുന്നത് ഒരു റിമോട്ടാണ്. പിന്നെ നമുക്ക് വരുന്നത് ഒരു ചാർജിങ് കേബിൾ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ മുതലാണത്, കുഴപ്പമില്ല, ഒരു പൊതിയിലൊക്കെ പൊതിഞ്ഞ് ഞാൻ വിചാരിച്ചു വല്ല കട്ടക്കഷ്ണമായിരിക്കുമെന്ന്. പക്ഷെങ്കിൽ അല്ല, കുഴപ്പമൊന്നുമില്ല. ആഹാ, നമ്മുടെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എന്റെ കുഞ്ഞിക്കുട്ടി റൊട്ടേറ്ററാണ് കേട്ടോ. അപ്പം ഇതും പിന്നെ എന്താണെങ്കിലും ഇത് നമുക്ക് പിന്നെ നോക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ ഇതിൽ വരുന്നത് ഒരു സ്റ്റാൻഡാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. യെസ്, തുറന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അറിയേണ്ടിയിരുന്നത് ഇത് വീഡിയോയിലൊക്കെ കാണുന്ന പോലെ വർക്ക് ചെയ്യുമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒന്നും നോക്കിയില്ല, സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കി. ഒന്നും പറയാനുള്ളത് ഗൈസ്, സംഭവം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ റൂം, എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഒക്കെ നിങ്ങൾ എന്നാ ലുക്കായി നോക്കി. അപ്പം നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്ക്. റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇത് കൊടുക്കാം. ഇതിന് എന്തോ 1000 രൂപ എന്തോ ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഡിഫോൾട്ട് ആയിട്ട് എനിക്ക് തോന്നിയത് ഇത് ചാർജബിളോ ബാറ്ററിയിലോ ഒന്നും അല്ല വർക്ക് ചെയ്യുന്നത്, എപ്പോഴും കറണ്ടിൽ കുത്തിയിട തന്നെ വേണം. അത് ഒരു ഡിഫോൾട്ടായിട്ട് കണ്ടു. ബാക്കിൽ തന്നെ ഈ പറയുന്ന പോലെ ഓണും ഓഫും നെബുല സ്വിച്ചും സ്റ്റാറിൻ്റെ സ്വിച്ചും ഒക്കെ ഉണ്ട്. നമുക്ക് ചൂസ് ചെയ്യാം, ഒരു ലൈറ്റ് മാത്രമായിട്ട് സെലക്ട് ചെയ്ത് വെക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാർ ഇല്ലാതെ വെക്കാം, സ്റ്റാർ ഉണ്ടായിട്ട് വെക്കാം, അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ അതേപോലെ നമ്മുടെ ബാറ്ററി, സോറി, നമ്മുടെ റിമോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട്, അതായത് ബ്രൈറ്റ്നെസ് കുറയ്ക്കാം, ബ്രൈറ്റ്നെസ് കൂട്ടാം, അങ്ങനെ ഓരോ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സംഭവം മൊത്തത്തിൽ ഉഷാറാണ്. ഈ ഒരു നമുക്ക് ഈ പ്ലഗ് പോയിന്റിൽ എപ്പോഴും കുത്തിയിട്ട് വെക്കണം എന്നുള്ളൊരു ഫോൾട്ട് അപേക്ഷിച്ചാൽ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അടിപൊളി ഐറ്റമാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.